ഹായ്, അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളും അവയോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ 4 ഹർഫുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അലിഫ്, ലാം, റാ, കാഫ്, ഈ 4 ഹർഫുകളാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അലിഫ്, ലാം, റാ, കാഫ്. അറബി അക്ഷരമാലയിലെ ഒന്നാമത്തെ ഹർഫായ അലിഫിനെ പറ്റി നമുക്കിനി പഠിക്കാം. എല്ലാവരും അലിഫ് കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് എഴുതി നോക്കൂ. ഇനി നമുക്ക് ഹർക്കത്തുകളെക്കുറിച്ച് പഠിക്കാം. ഫത്ഹ്, കസ്ർ, ലമ്മ്, സുക്കൂൻ, ഇവയാണ് 4 ഹർക്കത്തുകൾ. ഈ ഹർക്കത്തുകൾ ഹർഫിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഹർഫായ അലിഫ്, ഇനി ഇതിന് ഹർക്കത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യമായി പഠിച്ച ഫത്ഹ്, അലിഫിന് ഫത്ഹ് കൊടുക്കുമ്പോൾ അലിഫ് എഴുതി അതിൻ്റെ മേലെ അംസ് എഴുതി ഫത്ഹ് കൊടുത്തു അല്ലേ. ഇപ്പോൾ ഇത് വായിക്കുക. ആ, ഇനി ഇതിന് കസ്ർ കൊടുത്താലോ? അലിഫ് എഴുതി കസ്ർ താഴെയാണ് കൊടുക്കേണ്ടത്, അപ്പോൾ അംസും താഴെയിട്ടു കസ്ർ കൊടുത്തു. ഈ, ഇനി ഇതിന് ലമ്മ് കൊടുത്താലോ? ആദ്യം അലിഫ് എഴുതി അതിനു മേലെ അംസിട്ട് ലമ്മ് കൊടുത്തു. ഇപ്പോൾ ഇത് വായിക്കുക. ഊ, ഇനി ഇതിന് സുക്കൂന് കൊടുക്കണം. അതിന് ആദ്യം നമ്മൾ അലിഫ് എഴുതി അതിനു മേലെ അംസിട്ട് സുക്കൂന് കൊടുത്തു. ഇപ്പോൾ ഇത് വായിക്കുക. ഉ, ആദ്യം മുതൽ നോക്കാം. ഫത്ഹ് കൊടുത്തപ്പോൾ ആ, കസ്ർ കൊടുത്തപ്പോൾ ഈ, ലമ്മ് കൊടുത്തപ്പോൾ ഉ, സുക്കൂന് കൊടുത്തപ്പോൾ ഉ. ഇനി നമുക്ക് അടുത്ത ഹർഫിലേക്ക് പോകാം. ലാമ്, ലാമിന് ഫത്ഹ് കൊടുക്കാം. ആദ്യം ലാമ് എന്നെഴുതി അതിനു മുകളിൽ ഫത്ഹ് കൊടുത്തു. ഇപ്പോൾ ഇത് വായിക്കുക. ല, ഇനി ഇതിന് കസ്ർ കൊടുത്തപ്പോൾ ലി, ഇനി ഇതിന് ലമ്മ് കൊടുത്തപ്പോൾ ലു, ഇനി ഇതിനെ സുക്കൂന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇത് വായിക്കുക. ല, ലാ, ലി, ലു, ല. എല്ലാവരും ടീച്ചറെ കൂടെ വായിക്കുന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ഹർഫിലേക്ക് പോകാം. റാ, ഇനി ഈ റാഇന് നമുക്ക് ഫത്ഹ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് വായിക്കുക. റാ, ഇനി ഇതിന് കസ്ർ കൊടുത്താലോ? റാ എന്നെഴുതി കസ്ർ കൊടുത്തു. ഇപ്പോൾ ഇത് വായിക്കുക. റീ, ഇനി ഇതിന് ലമ്മ് കൊടുക്കാം. റാ എന്നെഴുതി ലമ്മ് കൊടുത്തപ്പോൾ റൂ, ഇനി ഇതിന് സുക്കൂന് കൊടുക്കാം. റാ എന്നെഴുതി സുക്കൂന് കൊടുത്തു. ഇപ്പോൾ ഇത് വായിക്കുക. റീ, റാ, റീ, റൂ, റേ. ഇനി നമുക്ക് അടുത്ത ഹർഫിലേക്ക് പോകാം. കാഫ്, നേരത്തെ കൊടുത്തതുപോലെ ഇതിനും ഹർക്കത്ത് കൊടുക്കാം. ആദ്യം കാഫ് എന്നെഴുതി അതിന് ഫത്ഹ് കൊടുക്കുക. ഇപ്പോൾ ഇത് ക എന്ന് വായിക്കും. അടുത്തത് കസ്ർ കൊടുക്കാം. കാഫ് എന്നെഴുതി അതിന് കസ്ർ കൊടുത്തപ്പോൾ കീ. ഇനി ഇതിന് ലമ്മ് കൊടുക്കാം. കാഫ് എന്നെഴുതി ലമ്മ് കൊടുത്തപ്പോൾ കൂ. ഇനി ഇതിന് സുക്കൂന് കൂടി കൊടുക്കാം. കാഫ് എന്നെഴുതി മുകളിൽ സുക്കൂന് കൊടുത്തപ്പോൾ ക. കാ, കി, കു, ക. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ടീച്ചറെ തരാം. എല്ലാവരും നോട്ട്ബുക്കിൽ ഇതേപോലെ ഈ 4 ഹർഫുകളും എഴുതുക. അതിനുശേഷം ആ ഹർഫിന് ഫത്ഹ്, കസ്ർ, ലമ്മ്, സുക്കൂന് എന്നിവ കൊടുത്തിട്ട് എഴുതുക.
ആദ്യത്തെ ഹർഫ് നമുക്ക് നോക്കാം. ഇവിടെയുള്ളത് അലിഫ്. അലിഫിന് ഫത്ഹ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ആ എന്ന് വായിക്കും. അലിഫിന് കസർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഈ എന്ന് വായിക്കും. ലമ്മ് കൊടുത്തപ്പോൾ ഉ, സുക്കൂന് കൊടുത്തപ്പോൾ ഇ. അതേപോലെ താഴെയുള്ള ഹർഫായ ലാമ്, ലാമിന് ഫത്ഹ്, കസർ, ലമ്മ്, സുക്കൂന്. അടുത്ത ഹർഫ് റാ, റായിനും അതേപോലെ ഫത്ഹ്, കസർ, ലമ്മ്, സുക്കൂന്. അടുത്ത ഹർഫ് കാഫ്, കാഫിനും ഇതേപോലെ ഫത്ഹ്, കസർ, ലമ്മ്, സുക്കൂന് ഇട്ട് നിങ്ങൾ വൃത്തിയിൽ എഴുതുക, അതേപോലെ വായിച്ചു പഠിക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ ഹർഫായ അലിഫിലേക്ക് പോകാം. അലിഫിൽ തുടങ്ങുന്ന വാക്കുകൾ ഇനി പരിചയപ്പെടാം. അലിഫിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് അർണബ്. അർണബ് എന്ന് പറഞ്ഞാൽ മുയൽ. മറ്റൊരു വേർഡാണ് അംബജ്. അംബജ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള മാമ്പഴം. വേറൊരു വേർഡാണ് അസദ്. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പോൾ അലിഫ് ഉപയോഗിച്ചുള്ള മൂന്ന് വാക്കുകൾ പഠിച്ചു, അർണബ്, അൻബജ്, അസദ്. ഇനി നമുക്ക് കുറച്ച് നിറങ്ങൾ കൂടി പഠിച്ചാലോ നോക്കാം. അബിയല്, അഹ്ലറ്, അഹ്മറ്, അസ്ഫർ. അബിയൽ എന്ന് പറഞ്ഞാൽ വെള്ള നിറം. അഹ്ലർ പച്ച നിറം. അഹ്മർ ചുവപ്പ് നിറം. അസ്ഫർ മഞ്ഞ നിറം. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അബിയല് വൈറ്റ്, അഹ്ലർ ഗ്രീൻ, അഹ്മർ റെഡ്, അസ്ഫർ യെല്ലോ. അപ്പോൾ നാല് നിറങ്ങളും നമ്മൾ പഠിച്ചു. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എല്ലാവരും ടീച്ചറെ കൂടെ പറയണേ. അബിയല്, അഹ്ലർ, അഹ്മർ, അസ്ഫർ. അലിഫിൽ തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് അന. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അന ഫാത്തിമ. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരൊന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ പഠിച്ച ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവർ പറഞ്ഞെന്ന് നോക്കണ്ടേ. അർണബ് വന്ന് പറയാണ് അന അർണബ്, ഞാൻ അർണബാണ്. അപ്പോൾ അസദ് വന്ന് പറഞ്ഞു അന അസദ്, ഞാൻ അസദാണ്. അപ്പോൾ അടുത്ത ആളും വന്നു അൻബജ്, അന അൻബജ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ അന അർണബ്, അന അസദ്, അന അൻബജ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹർഫിലേക്ക് പോകാം. അലിഫ് പഠിച്ചു, അടുത്ത ഹർഫാണ് ലാമ്. ലാമിൽ തുടങ്ങുന്ന വാക്കാണ് ലക്ലക്, കൊറ്റി. ഇനി നമുക്ക് അടുത്ത ഹർഫിലേക്ക് പോകാം. റാ, റായിൽ തുടങ്ങുന്ന കലിമത്താണ് റുമ്മാൻ, അനാർ. ഇനി അടുത്ത ഹർഫിലേക്ക് പോകാം. കാഫ്, കാഫിൽ തുടങ്ങുന്ന വാക്കുകളാണ് കബിഷ്, കൽബ്. കബിഷ് എന്ന് പറഞ്ഞാൽ ആട്, കൽബ് നായ. ഇനി കൂട്ടുകാർ ചെയ്യാനുള്ള പ്രവർത്തനമാണ് അടുത്തത്. ഒന്നാമത്തെ ചിത്രം മുയൽ. മുയലിൻ്റെ അറബി വേർഡ് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. പറഞ്ഞില്ലേ, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ചിത്രത്തിൽ വിട്ടുപോയിട്ടുണ്ടല്ലേ, അത് നമ്മൾ അവിടെ എഴുതി ചേർക്കണം. രണ്ടാമത്തെ ആരാണ്? നായ. നായയുടെ അറബി വേർഡ് എല്ലാവരും പറഞ്ഞില്ലേ. എന്തായിരുന്നു അതിൻ്റെ ആദ്യത്തെ അക്ഷരം? അത് നമ്മൾ ഇവിടെ എഴുതി ചേർക്കണം. അടുത്തത് ആട്. ആടിൻ്റെ അറബി വേർഡ് എന്തായിരുന്നു? ആ, കിട്ടിയില്ലേ. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ, അതും നമ്മൾ ഇവിടെ എഴുതി ചേർക്കണം. അടുത്തത് അനാർ. അനാറിൻ്റെ ആദ്യത്തെ അക്ഷരം വിട്ടുപോയിട്ടുണ്ട്, അതും നമ്മൾ എഴുതി ചേർക്കണം. അതേപോലെ തന്നെ കൊറ്റിയുടെയും മാങ്ങയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ അറബി വേർഡ് ഓർക്കുക, അതിൻ്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ എഴുതി ചേർക്കുക. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. ഈ ചിത്രങ്ങളൊക്കെ അന വെച്ച് വായിക്കാം. അന അർണബ്, അന അസദ്, അന അൻബജ്,
അന റുമാൻ, അന കൽബ്, അന കബിഷ്, അന ലഖ്ലഖ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകാം. നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. ഉദാഹരണത്തിൽ ആദ്യമായിട്ടുള്ളത് മുയലാണ്. മുയൽ അന അർനബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എഴുതുമ്പോൾ താഴെയുള്ളത് നായയാണ് അല്ലേ. നായ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അന എന്നവിടെയുണ്ട്, അന കൽബ്. അപ്പോൾ കൂട്ടുകാരൊക്കെ അവിടെ കൽബ് എന്ന് എഴുതി കൊടുക്കണം. അതേപോലെ സിംഹം, മാങ്ങ. കൊറ്റി, ആട്, അനാർ, ഇവയും മുകളിലുള്ളതുപോലെ നോക്കി എഴുതണം. ആദ്യം അന എന്ന് എഴുതുക, അതിനുശേഷം ആ ചിത്രത്തിലുള്ള സാധനത്തിൻ്റെ പേരും എഴുതുക. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. ഹയ്യ നക്തുബു വനുൻഷിദു, നമുക്ക് എഴുതാം, പാടാം. ചിത്രത്തിൽ നമ്മൾ കാണുന്നത് വെളുത്ത മുയലിനെയാണ്. മുയലിന് അർണബി എന്ന് പറയും, വെളുപ്പിന് അബിയല് എന്നും പറയും. ഇനി പാടി നോക്കാം. അലിഫുൻ 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 അർണബ്, അർണബ് 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 അബിയൽ. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. അലിഫുൻ 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 അൻബജ്, അൻബജ് അൻബജ് അൻബജ്. വിട്ടുപോയിട്ടുണ്ടല്ലേ അൻബജിൻ്റെ നിറം, നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. അടുത്തത് കൂട്ടുകാർ സ്വന്തം എഴുതാനുള്ളതാണ്. എല്ലാവരും ചിത്രം നന്നായി നോക്കുക, എന്നിട്ട് പൂരിപ്പിക്കുക. തുടക്കം അവിടെയുണ്ട്, റാ ഉൻ റാ ഉൻ റാ ഉൻ, അതിൻ്റെ പേരെഴുതണം. അവസാനം അതിൻ്റെ നിറവും എഴുതണം. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? കൊക്ക്. കൊക്കിനെ വെച്ച് നിങ്ങൾ സ്വന്തം നമ്മൾ നേരത്തെ പാടിയ പോലെയുള്ള ഒരു പാട്ട് എഴുതി നോക്കൂ. എങ്ങനെ എഴുതും? ലാമുൻ 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 ലഖ് ലഖ്, ലഖ് 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 അബിയൽ. എല്ലാവരും എഴുതി നോക്കുക, ചൊല്ലി നോക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഹയ്യാനുൻഷിദു, നമുക്ക് പാടാം. ചിത്രത്തിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? ആരെയാണ് കാണുന്നത്? ഒരു ആടിനെ അല്ലേ. ആട് എവിടെയുള്ളത്? ഒരു പൂന്തോട്ടത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ ആടിൻ്റെ അറബി വേർഡ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? ആ പറഞ്ഞോളൂ. കബിഷ്. അതെ, കബിഷ്. ഐന അല്ലേ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു അക്ഷരം കാണുന്നുണ്ടല്ലേ, ആ കണ്ടില്ലേ. അതിന് വേണമെങ്കിലും നമുക്ക് ഒരു റൗണ്ട് കൊടുക്കാം അല്ലേ. അതേപോലെ എല്ലാ വരിയുടെയും തുടക്കം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒന്നാമത്തെ വരിയിൽ ഐന, അവിടെ ആ ഉണ്ട്. രണ്ടാമത്തെ വരിയിലും ഐന, അവിടെയും ആ ഉണ്ട്. മൂന്നാമത്തെ വരിയിൽ ഈ, ഈ കണ്ടില്ലേ, ഇന്ന എന്നാണുള്ളത്, അവിടെ ഈ വന്നു. നാലാമത്തെ വരിയിലും ഇന്ന, അവിടെയും ഒരു ഈ ഉണ്ട് അല്ലേ. ഇനി നമുക്കിതൊന്ന് പാടി നോക്കാം. ഈ പാട്ടിലെന്താ ഐനൽ കബിശു? ആട് എവിടെയുള്ളത് എന്ന് ചോദിക്കുകയാണ് കൂട്ടുകാരോട്. ഐനൽ കബിശു, ഐനൽ കബിശു, ഐനൽ കബിശു, യാ ഇഹ്വാൻ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ അതിന് മറുപടി പറയുകയാണ്, ഫിൽ ബുസ്താൻ, ആട് ബുസ്താനിലുണ്ട് എന്ന്. എല്ലാവരും റെഡിയല്ലേ? നമുക്കൊന്ന് പാടി നോക്കാം. ഐനൽ കബിശു, ഐനൽ കബിശു, ഐനൽ കബിശു, യാ ഇഹ്വാനി. ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഫിൽ ബുസ്താനി. ഇനി നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം. എല്ലാവരും ടീച്ചറെ കൂടെ പാടണേ. ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു, യാ ഇഹ്വാനി. ഇന്നൽ കബിഷ,
ഇന്നൽ കബുഷ ഇന്നൽ കബുഷ ഫിൽ ബുസ്താനി ഹയ്യാ നുൻഷിദു. ഇനി അതേപോലെ നമുക്ക് അർണബിനെ വെച്ചൊന്ന് പാടി നോക്കിയാലോ. നോക്കാം. ഐനൽ അർണബ്, ഐനൽ അർണബു, ഐനൽ അർണബു, ഐനൽ അർണബു യാ ഇഖ്വാനി, ഇന്നൽ അർണബ, ഇന്നൽ അർണബ, ഇന്നൽ അർണബ ഫിൽ ബുസ്താനി. അർണബ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മുയൽ അല്ലേ. മുയൽ എവിടെയാണുള്ളത്? ബുസ്താനിൽ. ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം. ഐനൽ അർണബ്, ഐനൽ അർണബു, ഐനൽ അർണബു, ഐനൽ അർണബു യാ ഇഖ്വാനി, ഇന്നൽ അർണബ, ഇന്നൽ അർണബ, ഇന്നൽ അർണബ ഫിൽ ബുസ്താനി. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായില്ലേ? ഒന്നാമത്തെ പാട്ട് കബിഷ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അല്ലേ, ഐനൽ കബിഷു. രണ്ടാമത്തതിൽ ആ കബിഷ് മാറി ആരെയാക്കി? അർണബിനെ വെച്ച് പാടിച്ചു അല്ലേ. അപ്പോൾ നമ്മളും സ്വന്തമായിട്ടൊരു പാട്ട് ഉണ്ടാക്കി. ഒന്നാമത്തതിൽ ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു യാ ഇഖ്വാൻ. നമ്മളത് രണ്ടാമത്തതിൽ എന്താക്കി മാറ്റി? ഐനൽ അർണബു, ഐനൽ അർണബു, ഐനൽ അർണബു യാ ഇഖ്വാനി. അടുത്ത വരി എന്തായിരുന്നു? ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ ഫിൽ ബുസ്താനി. നമ്മൾ അർണബിനെ കൊണ്ട് പാടുമ്പോൾ എന്താക്കി മാറ്റിയത്? ഇന്നൽ അർണബ, ഇന്നൽ അർണബ, ഇന്നൽ അർണബ ഫിൽ ബുസ്താനി. ഇനി നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ഇതേപോലെ ഉപയോഗിച്ച് നമുക്കൊരു പാട്ടുണ്ടാക്കിക്കൂടെ? റുമ്മാനെ പറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. ഐനൽ റുമ്മാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം ടീച്ചർ തരുന്നുണ്ട്. ഹയ്യാ നുൻഷിദു, നമുക്ക് പാടാം. ഐനൽ ലഖ്ലഖ്, എവിടെയാണ് ലഖ്ലഖ്? ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു. പിന്നെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. അടുത്ത ലൈൻ അവിടെ ഉണ്ട് അല്ലേ. അടുത്ത വരിയുടെ തുടക്കം അവിടെ ഉണ്ട്. ഇന്നൽ ലഖ്ലഖ, ബാക്കി അവിടെ ഇല്ലല്ലേ. നമ്മൾ കബിഷിനെ വെച്ച് എങ്ങനെയായിരുന്നു പാടിയത്? ഐനൽ കബിഷു, ഐനൽ കബിഷു, ഐനൽ കബിഷു യാ ഇഖ്വാനി. അർണബിനെ വെച്ച് എങ്ങനെയായിരുന്നു? ഐനൽ അർണബു, ഐനൽ അർണബു, ഐനൽ അർണബു യാ ഇഖ്വാനി. അതേപോലെ ലഖ്ലഖ് വെച്ചിട്ട് എങ്ങനെ എഴുതണം? ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു യാ ഇഖ്വാനി. ഇനി അടുത്ത വരി നോക്കാം. ഇന്നൽ ലഖ്ലഖ, പിന്നെ ബാക്കി അവിടെ ഇല്ലല്ലേ. നമ്മൾ അർണബിനെ വെച്ച് പാടുമ്പോൾ ഇന്നൽ അർണബ, ഇന്നൽ അർണബ, ഇന്നൽ അർണബ ഫിൽ ബുസ്താനി. കബിഷിനെ വെച്ച് പാടുമ്പോൾ ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ, ഇന്നൽ കബിഷ ഫിൽ ബുസ്താനി. അതേപോലെ ലഖ്ലഖിനെ വെച്ച് ചൊല്ലുമ്പോൾ ഇന്നൽ ലഖ്ലഖ, ഇന്നൽ ലഖ്ലഖ, ഇന്നൽ ലഖ്ലഖ ഫിൽ ബുസ്താനി. എല്ലാവരും എഴുതിയില്ലേ? ഇനി നമുക്കൊന്ന് പാടി നോക്കിയാലോ. എല്ലാവരും കൂടെ പാടണേ. ഐനൽ ലഖ്ലഖ്, ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു, ഐനൽ ലഖ്ലഖു യാ ഇഖ്വാനി, ഇന്നൽ ലഖ്ലഖ, ഇന്നൽ ലഖ്ലഖ,
ലക്ക് എന്ന് പറഞ്ഞാൽ കൊറ്റി, ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. കൊറ്റി പൂന്തോട്ടത്തിലാണുള്ളത് അല്ലേ. ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം. ഐനൽ ലക്ക് ലക്കു, ഐനൽ ലക്ക് ലക്കു, ഐനൽ ലക്ക് ലക്കു യാ ഇഖ്വാനി. ഇനി ഇതേപോലെ വേറൊരു ചിത്രം തരുന്നുണ്ട്, കണ്ടില്ലേ. ചിത്രത്തിൽ ആരാണുള്ളത്? നായ അല്ലേ. നായയുടെ അറബി വേർഡ് എന്തായിരുന്നു? കൽബ്. അപ്പോൾ ഐനൽ കൽബു. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതുക, പാടിയും നോക്കുക. എല്ലാവരും എഴുതിയില്ലേ? ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം അല്ലേ. ഐനൽ കൽബു, ഐനൽ കൽബു, ഐനൽ കൽബു, ഐനൽ കൽബു യാ ഇഖ്വാനി. ഇന്നൽ കൽബ, ഇന്നൽ കൽബ, ഇന്നൽ കൽബ ഫിൽ ബുസ്താനി. എല്ലാവരും ചൊല്ലിയില്ലേ?